അപ്പം നമ്മൾ ലോക്ക്ഡൗൺ സമയമാണ്, എല്ലാവരും വീട്ടിൽ സുഖമായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് മിസ് വന്നത് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. പക്ഷെ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ, ഈ ലോക്ക്ഡൗൺ ഒക്കെ ഇന്നും നാളെയോ കഴിഞ്ഞു പോവും. അപ്പം നമുക്ക് 10-ാം ക്ലാസ് ആണ്. അപ്പം അവർക്ക് നമുക്ക് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം. അടുത്ത കൊല്ലം നമുക്ക് +1-ലേക്ക് പോകേണ്ട കുട്ടികളാണ്, എല്ലാം അറിയാം. അതുകൊണ്ട് ചെറിയൊരു ഭാഗം നമ്മൾ പഠിച്ചു തുടങ്ങാം. നമ്മൾ എടുക്കാൻ പോകുന്ന പാഠത്തിന്റെ പേര് ബീർബഹുട്ടിയാണ്. ഇതൊരു കഹാനിയാണ്, എഴുതിയത് പ്രഭാത്ജിയാണ്. അതായത് ബീർബഹുട്ടി എന്ന് പറയുന്നത് നമ്മൾ മഴക്കാലമൊക്കെ ആ സമയത്തും അല്ലെങ്കിലും നമ്മൾ വീടിൻ്റെ വാഴേൻ്റെ മുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ചെറിയൊരു ചുമന്നൊരു പ്രാണിയാണ്. അപ്പം നമ്മൾ പല ആളുകളും അത് കണ്ടുണ്ടായിരിക്കാം, ഇല്ലാത്തവരുണ്ടാവും. എന്നതിന് പല പേരുകളും പറയും. ഞാൻ ചില ആളുകൾ അമ്മായി എന്ന് പറയാറുണ്ട്, ചില ആളുകൾ ലേഡിബഗ് എന്ന് പറയാറ്. നമ്മളൊന്നും പറയാറില്ലെങ്കിലും നമുക്കറിയാം ആ ജീവിയെക്കുറിച്ചൊക്കെ. അപ്പോൾ ആ ഒരു ജീവിയുടെ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇത്. ഇതിൻ്റെ എഴുതിയത് പ്രഭാജിയാണ്. അപ്പം നമുക്ക് നമ്മൾ എങ്ങനെ പറയണം, പ്രഭാജി സെ ലിഖാ ഹുവാ സുന്ദർ കഹാനിയെ ബീർബഹുട്ടി, ഇസ്കാ ലേഖക് പ്രഭാജി, ഇസ്കാ പ്രോങ്ക്തി കഹാനി, പാഠ്കാ നാം ബീർബഹുട്ടി. അപ്പോൾ ഇത് ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു മഴക്കാല സമയം, മഴ പെയ്ത് തോർന്ന സമയം, അതിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. ഇതിലെ പ്രമുഖ കഥാപാത്രങ്ങൾ സാഹിൽ ഓർ ബേല, പിന്നെ ഇവരെ കൂടാതെ ഒരു സുരേന്ദ്രിജി എന്ന് പറയുന്ന ഒരു ഗണിത സാറുണ്ട്, ഗണിത മാസ്റ്റർജി ഉണ്ട്, പിന്നെ ഒരു ദൂക്കാൻദാറുണ്ട്. അങ്ങനെ കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളെ ഫസ്റ്റ് പാരഗ്രാഫില് മഴ പെയ്ത് കഴിഞ്ഞിരിക്കുന്നു, ആ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അത് ഞാൻ ഈ വായിക്കാം, ശ്രദ്ധിക്കുക എല്ലാവരും. ബാദൽ ബൗത് ബറസ് ലിയതേ ഫിർബി ബൗ സാരാ പാനി ഉന്മേം ബജാവാദ വേ ഖേത്തോം ജംഗളോം കെ ഊപ്പർ ചായേ ഹുയേതേ സാരാ ആകാശ് മേഘോം സെ ബരാധ മേഘോം കി ചായാവോം സെ ഗീലി ഹവായേം ഇതർ ഉദർ ഗൂം രഹീതി പേടോം കി തനെ അബീബി ഗീലേതെ മുക്പനിയോം കി ഹരേ ഖേത്തോ മേ പീലേ ഭൂൽ അബീബി ഗീലേതെ ഖേത്തോ മീൻ ചോട്ടാ ചോട്ടാ ബാജ്രാവ് ഗാഥ ബാജ്രോം കി ലംബി പത്തലേ പാത്തോ മേം പാനി കി ബൂന്തേം അടുക്കി ഹുയീതി ബാരിഷ് കി അവാമേം ഗീലേ ഖേത്തോ ഓർ ബാരിഷ് കി അരിയാലി കാ ഗേൻ ദുലി ഹുയീതി. ഈ പേര് വായിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ. അപ്പൊ നോക്കാം, ഓരോ സെന്റൻസ് ഞാൻ പറയാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ബാദൽ ബൗത് ബരസ് ലിയേതേ, ബാദൽ പറഞ്ഞ മേഘം, ബൗത് ബരസ് ലിയേതേ ഒരുപാട് പെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു കഥയാണ്, അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കഥയുടെ അവസാനം ധ ധേ ധി എന്നുണ്ടാവും, അതായത് ഭൂതകാലമാണ്. കഥ പറയുമ്പോൾ എന്നോ പറഞ്ഞു പോയ കാര്യങ്ങളാണ് ഉണ്ടാവുക, അതുകൊണ്ടാണ് നമ്മൾ അവസാനം എന്ത് ഉപയോഗിക്കുന്നത്, ധ ധേ ധി ആയിരുന്നു, അതായത് പൂർണ്ണ ഭൂതകാലമാണത്. ബാദൽ ബൗത് ബരസ് ലിയേതേ, മേഘങ്ങൾ പെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അതായത് മഴ പെയ്തു. ലിയേതേ ബറസ് ലിയേതേ പെയ്തു കഴിഞ്ഞിരിക്കുന്നു, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഫിർബി ബൗ സാരാ പാനി ഉന്മേ ബജാവാദ എങ്കിലും, ഫിർബി പറഞ്ഞ എങ്കിലും, ബൗ സാരാ പാനി ഒരുപാട് വെള്ളം, ഉന്മേ ബജാവാദ അതിൽ ബാക്കി ഉണ്ടായിട്ടുണ്ട്. ബജാവാദ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കിയാവുക. നമുക്കറിയാലോ മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ വെള്ളം മൊത്തം അങ്ങോട്ട് പോകില്ലല്ലോ, കുറേ വെള്ളം അവിടെയും ഇവിടെ കെട്ടിക്കിടക്കുക ചെയ്യും. അതേപോലെ മഴ പെയ്ത് കഴിഞ്ഞിട്ടും ഒരുപാട് വെള്ളങ്ങൾ അതിൽ നിന്നും ബാക്കി ഉണ്ടായിരുന്നു. വേ ഖേത്തവും ചെങ്കളും കെ ഊപ്പർ ചായേയേത്, ആ വെള്ളം ഖേത്തവും വയലുകളിലും ജംഗളോം കെ ഊപ്പർ കാടിൻ്റെ മുകളിലൊക്കെ ആയിട്ട് അങ്ങനെ ചായേ ഹുയേതേ പരന്ന് കിടക്കുകയാണ്, അതായത് നിറച്ചും വ്യാപിച്ചിരിക്കുന്നു, സ്പ്രെഡ് ആയിരിക്കുന്നു എന്നർത്ഥം. സാരാ ആകാശ് മേഘോം സേ ബരാധ, മഴ പെയ്തു കഴിഞ്ഞെങ്കിൽ പോലും ആകാശം മൊത്തം, സാരാ ആകാശ് പറഞ്ഞ എന്താണ്, ആകാശം മൊത്തം മേഘോം സേ ബരാധ മേഘാവൃതമായിരുന്നു. ബരാധ എന്ന് പറഞ്ഞാൽ നിറയുക, മേഘം നിറയുക എന്ന് പറഞ്ഞാൽ എന്താണ്, മൊത്തം മേഘാവൃതമായിരുന്നു ആകാശം.
മേഘവും കീ ഛായാവും സേ ഗീലി ഹവായി ഇതർ ഉദർ ഘൂം രഹീതി. മേഘങ്ങൾ ഇങ്ങനെ പരന്നു കിടക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മഴക്കാലാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം തണുത്ത കാറ്റ് വീശും. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഗീലി ഹവായി തണുത്ത കാറ്റുകൾ ഇതർ ഉദർ അവിടെയും ഇവിടെയും ഗൂം രഹിന, ഗൂം രഹിന പറഞ്ഞാൽ ശരിക്കും ചുറ്റിക്കറങ്ങുക എന്നാണ്. അപ്പം ഹവായിയും ഗൂം രഹിന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, കാറ്റ് ചുറ്റിക്കറങ്ങുക എന്നാണോ? അല്ല, കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പേടോം കി തനെ അബീബികയിലേത്, മരങ്ങളുടെ തടികളും, മരങ്ങളുടെ തടി പറഞ്ഞ മരം, മരവും ഇപ്പോൾ എങ്ങനെയാണ്, ഗീലേതേ, ഗീല ഗീല പറഞ്ഞ നനയുക. അപ്പൊ ഗീലേത എന്ന് പറഞ്ഞ എന്താണ്, അപ്പോഴും നനഞ്ഞു കിടക്കുകയായിരുന്നു. അതുമാത്രല്ല, മൂക്ക് ഫലിയോം കെ ഹരേ ഗേത്തോമേ, നമ്മുടെ ഇവിടത്തെ പോലെ വയലുകളില് നെല്ലൊന്നല്ല അവിടെ ഉണ്ടാവുക. മുഗ്ഫലി, മുഗ്ഫലി പറഞ്ഞ എന്താണ്, ഗ്രൗണ്ട് നട്ട്, അതായത് നിലക്കടല, നിലക്കടലയുടെ ഹരേഗേത്തോമേ, നിലക്കടല നിറച്ചുണ്ട്. അതിന്റെ കളർ എന്താണ്, പച്ച വയലാണ്. നിലക്കടല ഇങ്ങനെ വിളഞ്ഞുകൊണ്ട് പച്ച കളർ ഉണ്ടാവല്ലോ, ആ കളറിന്റെ ഇടയ്ക്ക് പീലേ ഭൂൽ മഞ്ഞ പൂക്കള് അബീബികയിലേതേ, അതിന്റെ ആ മഞ്ഞ പൂക്കൾ വരെ എങ്ങനെയാണ് നനഞ്ഞു കിടക്കുക. അതിന്റെ അർത്ഥം എന്താണ്, നല്ല വെണ്ണം മഴ പെയ്തു ചോർന്നിരിക്കുന്നു. ഗേത്തോമീൻ ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാദ, നമുക്കറിയാം നമ്മുടെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോ ചെറിയ ചെടികൾ ഇങ്ങനെ പൊന്തി വരും. നിങ്ങൾ കണ്ടി ഇടിവെട്ടി തന്നെ പൂവ് കണ്ടില്ലേ, അതൊക്കെ മഴ അവന് ഇടിവെട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊന്തി മുളയ്ക്കുന്നതാണ്. അതേപോലെ ഈ വയലുകളില് ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാദ, ചെറിയ ചെറിയ ബാജ്ര ചോളം എന്താ ഉഗാദ മുളച്ചിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ബാജ്ര പറഞ്ഞ ചോളാണ്, ഉഗാദ എന്ന് പറഞ്ഞ എന്താണ്, മുളച്ചു പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ബാജ്രോം കെ ലംബേ പത്തലേ പാത്തോമേ, ഈ ചോളത്തിന്റെ നീളമുള്ള മെലിഞ്ഞ ഇലകളില, ലംബേ പത്തലേ പാത്തോമേ, നീളമുള്ള മെലിഞ്ഞ ആ ഇലകളില് പാനീക്കി ബൂന്തയും, വെള്ളത്തിന്റെ തുള്ളികൾ, വെള്ള മഴ പെയ്ത വെള്ളം ഉണ്ടാവല്ലോ, ആ വെള്ളത്തുള്ളികള് അടുക്കി ഹുയിതി, അടുക്കി ഹുയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറ്റി വീഴാൻ നിൽക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മഴ പെയ്ത് കഴിഞ്ഞാല് ഇലയിന് അറ്റത്തൊക്കെ വെള്ളം ഇങ്ങനെ ഉറ്റി വീഴാൻ നിൽക്കൂലേ, അതേപോലെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ബാരിഷ് കി അവാമേ ഗീലേ ഗേത്തോ, ആ മഴയുടെ കാറ്റില് ഗീലേ ഗേത്തോ, നനഞ്ഞ വയലിൻ്റെയും, അതേപോലെ ബാരിഷ് കി അരിയാലിക്ക്, മഴയുടെ ഒരു പച്ചപ്പില്ലേ, ആ പച്ചപ്പിൻ്റെ ഒക്കെ ഒരു ഗന്ധം. മഴ പെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മഴ പെയ്യും മണ്ണിൻ്റെ മണമൊക്കെ വരൂലേ, അതുപോലെ തന്നെ നമ്മൾ മഴ പെയ്ത് പച്ച മണമൊക്കെ ഉണ്ട് ചുറ്റുപാട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പൊ അതേപോലെ ആ മഴയുടെ ആ പച്ചപ്പിന്റെ ഒക്കെ ഒരു ഗന്ധം, ദുലീഹുയീതി അവിടെ മൊത്തം ദുലീഹോന വ്യാപിക്കുക, മൊത്തം വ്യാപിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പൊതുവെ എന്താ ഒരു ഒരു മഴയുടെ ഒരു മഴ പെയ്ത് ചോർന്ന സിറ്റുവേഷനാണ് ബാരിഷ്ക വാതാവരൻ യഹാം പ്രസ്തുത് കർത്താൽ. അപ്പൊ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാ, ശ്രദ്ധിച്ചോളാം. ബാദൽ ബൗത്ത് ബറസ് ലിയേതേ, മേ മഴ നല്ലതുപോലെ പെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഫിർബി ബൗ സാരാ പാനി ഉന്മേ ബചാവാദ, എങ്കിലും ഒരുപാട് വെള്ളം അവിടെയും ഇവിടെയൊക്കെ ബാക്കി കിടക്കുന്നുണ്ട്. അവ വയലിലും ജംഗളിലും കാടിന്റെ മുകളിലൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. സാരാ ആകാശ് മേഘോം സേ ബരാദ, ആകാശം മൊത്തം മേഘാവൃതമായിരുന്നു. മേഘോം കി ഛായാവോമേ ഗീലി ഹവായേ ഇതർ ഉദർ ഗൂം രഹീതി, മേഘങ്ങളുടെ ആ ഒരു നിഴലില്, ഛായ പറഞ്ഞ പരന്ന് കിടക്കുന്ന നിഴലിന് താഴെയായിട്ട തണുത്ത കാറ്റിങ്ങനെ വീശുന്നുണ്ട്. പേടോം കെ തനെ അബീബീഗിയിലേത്, മരങ്ങൾ മൊത്തം നനഞ്ഞിരിക്കുന്നു. മുഫലിയോം കെ ഹരേ ഗേത്തോ, അതായത് നമ്മുടെ നിലക്കടലയുടെ ആ നിലക്കടല ഉണ്ടാവുന്ന വയലാണ് അവിടെ. അപ്പൊ ആ മൊത്തം ആ പച്ച വയലുകളിൽ എന്തുണ്ട്, പീലേ ഭൂൽ മഞ്ഞ പൂക്കൾ, അതും എന്താണ് നനഞ്ഞു കിടക്കുകയാണ്. ഗേത്തോം കി ചോട്ടേ ചോട്ട ബാജ്ര ഉഗാദ, ആ വയലുകളൊക്കെ ചെറിയ ചെറിയ ചോളത്തിന്റെ തൈകൾ ഇങ്ങനെ മുളച്ചു പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ബാജ്രോം കി ലംബേ പത്തലേ പാത്തോമേ, ആ ചോളത്തിന്റെ മെലിഞ്ഞ
നീളമുള്ള ഇലകൾ, പാത്തവും പറഞ്ഞ ഇലകളാണ്, ഇലകളിലൊക്കെ വെള്ളത്തിന്റെ തുള്ളികൾ ഇങ്ങനെ അടുക്കി ഉയതി ഉറ്റി വീഴാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ബാരിഷ്കി അവാമേ ഗീലേ ഗേത്തോ ഓർ ബാരിഷ്കി അരിയാലിക്കി ഗൻ, ആ മഴയുടെ മഴയത്ത് കാറ്റ് വീശുമ്പോഴ തണുത്ത ആ നനഞ്ഞു കിടക്കുന്ന വയലിന്റെയും അതുപോലെ തന്നെ മഴയിലെ പച്ചപ്പിന്റെ ഒക്കെ ഒരു മണം അവിടെ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപിച്ചിരിക്കുന്നു. ഇതെല്ലാവർക്കും മനസ്സിലാകുന്ന വിചാരിക്കുന്നുണ്ട്. നല്ലതുപോലെ വായിക്കുക, നിങ്ങളുടെ കമൻസും എല്ലാം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.